ربكم حتى زرتم المقابر حتى زرتم المقابر എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനുകളിൽ ചെന്ന് സിയാറത്ത് നടത്തിയിട്ട് പോലും മനസ്സ് ശുദ്ധീകരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. അവിടെ ചെന്ന് സിയാറത്ത് നടത്തിയിട്ട് മരിച്ചുപോയ ആളുകളെ സന്ദർശിച്ചു വരുന്ന സമയത്ത് പോലും, എന്നിട്ട് പോലും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നതാണ് പരിശുദ്ധമായി ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ് കടുത്തുപോയതാണോ, എപ്പോഴും ഈ നിലക്കുള്ള വേണ്ടാത്തരങ്ങളുടെ ചിന്തകളാണോ നമ്മളെ സമുദ്രിക്കാൻ അള്ളാഹു തആല തന്ന ഒരു വഴിയാണ്, നന്നാകാനുള്ള വഴികളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വഴിയാണ് മരണപ്പെട്ട ആളുകളടുക്കൽ ചെന്ന് സിയാറത്ത് നടത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മേഖലകളിലുള്ള വിഷയങ്ങളെ പറ്റി ചിന്തിക്കുക എന്ന് പറയുന്നത്. പക്ഷേ അവിടെ വരെ പലപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുകയാണ്. മരിച്ചോന്റെ അടുക്കൽ ചെന്നിട്ട് മരണപ്പെട്ടവരുടെ വിഷയത്തിൽ വരെ പലപ്പോഴും പ്രശ്നങ്ങളാണ് അല്ലേ. എപ്പോഴും മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗമാണ് ഒന്നെങ്കിൽ മരിച്ച വീട്ടിൽ ചെല്ലുക, മരിച്ച വീട്ടിൽ ചെല്ലുക, എന്നിട്ട് പടച്ചോനെ ഇയാളൊക്കെ വിട്ടുപിരിഞ്ഞു, എത്ര കാലം ഞങ്ങൾക്കിടയിൽ ഓടിപ്പാഞ്ഞ് നടന്നിരുന്ന ആളാണ്, എന്നെക്കാളൊക്കെ എത്ര പ്രായം കുറവാണ്, പെട്ടെന്ന് ഇയാൾ മരിച്ചല്ലോ, ഞാനും ഇതുപോലെ മരിക്കല്ലോ എന്ന ഒരു ചിന്ത വരുമ്പോ മനുഷ്യന് അതിലൂടെ നന്നാകാനുള്ള ചാൻസാണ്. അതേപോലെ നന്നാകാനുള്ള ഒരു സംഭവമാണ് നമ്മളെയൊക്കെ കയറ്റി കൊണ്ടുപോകാനുള്ള മയ്യത്ത് കെട്ടിലെന്ന് പറയുന്നത്. ആ മയ്യത്ത് കെട്ടിലെന്ന് പറയുന്നത് എവിടെയെങ്കിലും കാറ്റുകൊള്ളല്ലോ എന്ന് പേടിച്ചിട്ട് കൂട്ടിയിടാനുള്ളതൊന്നുമല്ല. ഈ മയ്യത്ത് കെട്ടില് കാണുന്ന സമയത്ത് മനുഷ്യന് പേടി വേണം, ഇതിൽ ഞാനും ഒരു ദിവസം കയറാനുള്ളതാണല്ലോ. ഇതുപോലെ നമ്മളെ നന്നാക്കാനുള്ള ഒരു സംഭവമാണ് എന്റെയും നിങ്ങളുടെയൊക്കെ നാട്ടിൽ തലയുയർത്തി നിൽക്കുന്ന മീസാൻ കല്ലുകൾ എന്ന് പറയുന്നത്, ഖബറുകൾ എന്ന് പറയുന്നത്. ആ ഖബറുകൾക്ക് മുകളിൽ നാട്ടിവെച്ച മീസാൻ കല്ലുകൾ കാണുന്ന സമയം അത് എന്നെ നന്നാക്കാനുള്ളതാണ്, എന്നെ സമുദ്ധരിക്കാനുള്ളതാണ്. ഖബറുകളെ ചാരത്ത് ചെല്ലുന്ന സമയത്ത് പോലും പ്രശസ്തി പറഞ്ഞ് നടക്കുകയാണ് പലപ്പോഴും, അല്ലെങ്കിൽ ആ ഖബർ സിയാറത്ത് നടത്തിയിട്ട് പോലും ജീവിതത്തിനൊരു മാറ്റം വരുന്നില്ല. കാരണം എന്താ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് പരിശുദ്ധ ഇസ്ലാം ഖബർ സിയാറത്ത് എന്ന് പറയുന്ന ചടങ്ങ് തന്നത് എന്തിനാണ്? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഖബർ സിയാറത്ത് പരിശുദ്ധ മതം നമ്മളെ പഠിപ്പിച്ചത്. എന്താണിത്? ഒന്ന്, നമ്മൾ സിയാറത്ത് നടത്തുമ്പോ മരണപ്പെട്ടു പോയ ആളുകൾക്ക് പുണ്യം കിട്ടും, ഖബറാളികൾക്ക് പുണ്യം കിട്ടും. സിയാറത്ത് നടത്തുമ്പോ നമ്മുടെ ഉമ്മ ഉപ്പ തുടങ്ങി പല ആളുകൾക്കും കൂലി കിട്ടാനുള്ള ഒരു കാരണമാണ്. അല്ലാഹു തആല സിയാറത്ത് വർദ്ധിപ്പിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. പലപ്പോഴും ആ മേഖലകളിൽ നമ്മൾ പരാജയപ്പെടാറുണ്ട്. കൊല്ലത്തിലൊരിക്കൽ പോലും തന്നിൽ നിന്ന് വേർപ്പെട്ട ആളുകൾക്ക് ചെല്ലാൻ മടി കാണിക്കുന്നവരുണ്ട്. ഈ കഴിഞ്ഞ പരിശുദ്ധ റമദാനിന്റെ അവസാനം പെരുന്നാളിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരാളൊരു അനുഭവം പറഞ്ഞു. എന്താണത്? നാട്ടിലെ പള്ളിക്കാട്ടിലേക്ക് സിയാറത്തിന് ചെന്നതാണ്. സാധാരണ ചെല്ലും പോലെ, എല്ലാ വെള്ളിയാഴ്ചകളും ചെല്ലും പോലെ പെരുന്നാളൊക്കെ നിസ്കരിച്ച് ബാപ്പാനെ ഉമ്മാനെയൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാലോ എന്ന് കരുതിയിട്ട് പള്ളിക്കാട്ടിലേക്ക് ചെന്നപ്പോ അവിടെ ഒരു മൂലയിൽ പ്രത്യേക വർത്താനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്നു. അതെന്താ സംഗതി? ജേഷ്ഠം പറയാണ്, ഒരാളെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ജേഷ്ഠം പറയാണ്, ബാപ്പന്റെ കബർ അവിടെയാണ്. അപ്പൊ അഞ്ചൻ പറയാണ്, അവിടെയല്ല, എനിക്ക് പേച്ചതാണ്, ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ പണ്ട് കബറടക്കി പോരുമ്പോ ഒരു മരം അടയാളം വെച്ച് പോകുന്നതായി ഈ മരത്തിന്റെ ചോട്ടിലാണ് കബറടക്കിയത്. പിന്നെ പള്ളി കമ്മിറ്റിക്കാർ ആ മരം എന്തോ വിഷയത്തിന് വേണ്ടി മുറിച്ചു പോയിട്ടുണ്ടോ ഉള്ള അടയാളം നഷ്ടപ്പെട്ടു. പിന്നെ ബാപ്പന്റെ കബർ എവിടെയെന്ന് അറിയൂല, ഉമ്മന്റെ കബർ എവിടെയെന്ന് അറിയില്ല. ഇക്കഴിഞ്ഞ ചെറിയ പെരുന്നാള് സുദിനത്തില് ഒരു പള്ളിക്കാട്ടിൽ നടന്ന ഒരു അനുഭവം ഒരു സുഹൃത്ത് പങ്കുവെച്ചതാണ്. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാം, പള്ളിക്കാട്ട് വന്നിട്ട് ബാപ്പന്റെ കബർ എവിടെയാണ്, ഉമ്മന്റെ കബർ എവിടെയാണ്, അല്ല എവിടെയാണ് എനിക്ക് വെച്ചതാണ്, അഞ്ചം തിരുതി കൊടുക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ ആയത്ത് പറഞ്ഞപ്പോ സൂചിപ്പിച്ചു എന്ന് മാത്രം. പള്ളിക്കാടുകളിലേക്ക് ചെന്ന് മറവിട്ട് കിടക്കുന്ന നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും സിയാറത്ത് വർദ്ധിപ്പിക്കണം. അതിന് ഒന്നാമതായി അതുകൊണ്ടുള്ള പ്രയോജനം അത് കബറാളിക്ക് പുണ്യം കിട്ടലാണ്. രണ്ടാമത്തത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ എന്നാണ്. നിങ്ങൾക്ക് നന്നാകാനുള്ള ഒരു ചാൻസ് ആണ്.
ഇതുപോലെ ഞാനും മരിക്കണല്ലോ, ഇതുപോലെ ഞാനും മരിക്കണല്ലോ. ഓ, ഇവരൊക്കെ ഞങ്ങളെ നാട്ടിൽ ജീവിച്ചിരുന്നൊരു കാലുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളെ മനസ്സിനെ കൊണ്ടുപോകും. മഹാന്മാര് പറയുന്നു, ജീവിതത്തിലെ പല തിരക്കുകളെയും നിയന്ത്രിക്കാൻ, ഖബർ സിയാറത്ത് ഉപകരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്താണത്? ഇന്ന് എനിക്ക് സമയമല്ല, ഇന്ന് പലപ്പോഴും വിളിച്ച സമയമല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇമാം ഫഖ്റുദ്ദീനു റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് പറയുന്ന ആയത്ത് വിശദീകരിക്കുമ്പോ എന്താണത്? പല വിഷയങ്ങൾക്കും എനിക്ക് ജീവിതത്തിൽ തിരക്കില്ല, ഒരു കുഴപ്പമില്ല, എന്റെ എല്ലാ പദ്ധതിയും നടന്നു പോകുന്നുണ്ട്. പക്ഷേ ദീനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് വിളിച്ചാൽ, ദീനിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് തിരിച്ചാൽ, അൽഹാകു മുത്തകാഫിറു ഫലാ തൽതഫിതൂന ഇലദ്ദീൻ. ഇമാം റാസി തങ്ങൾ എഴുതി വെക്കുകയാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം? എന്റെ പല വിഷയങ്ങളും പദ്ധതികളും നടന്നു പോകാൻ എനിക്കൊരു തിരക്കൂല, ഒരു കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച പല ഓട്ടപ്പാച്ചുകളും നടക്കാൻ എനിക്ക് ഏത് സമയമുണ്ട്. പക്ഷേ ഈ പെരുമയും പ്രശസ്തിയും പറഞ്ഞ് നടക്കുന്ന സ്വഭാവം ദീനിനെ പരിഗണിക്കുന്നിടത്ത് പലപ്പോഴും എനിക്ക് തിരക്കാണ്. എന്ന് പറഞ്ഞാൽ ദീനിന്റെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട്, സദസ്സുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ സംഭാവന എത്രയാണെങ്കിൽ ഞാൻ തരട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങോട്ട് വരാൻ എനിക്ക് സമയം ഉണ്ടാവില്ല, അവിടെ വരാൻ എനിക്ക് സമയം ഉണ്ടാവില്ല. എനിക്ക് എന്റെ കട നോക്കണം, ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ, എന്റെ അവിടെ നോക്കണം, ഇവിടെ നോക്കണം, എനിക്ക് അവിടെ പോകാണ്ട് ഇവിടെ പോകാണ്ട്, ഇങ്ങനെയാണ് പലരും പറയുന്നത്. സംഭാവന വേണത്ര നഷ്ടം വരികയാണെങ്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഏറ്റെടുക്കും. അതൊക്കെ നല്ലൊരു പരിപാടിയാണ്, ആ പറഞ്ഞത് നല്ല പരിപാടിയാണ്. പക്ഷേ രണ്ടാമത് പറഞ്ഞത് പലപ്പോഴും അപകടമാണ്. പിന്നെ എനിക്ക് വരാൻ സമയം ഉണ്ടാവില്ല, എനിക്ക് അത് നോക്കണം, ഇത് നോക്കണം എന്നൊക്കെ പറയും. ഇത് അടുത്തൊരു ഉസ്താദ് പറഞ്ഞു, നാട്ടിലെ പ്രമാണിയായ ഒരാള്, നാട്ടിലെ പ്രമാണിയാണ്, അത്യാവശ്യം സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാള് നാട്ടിൽ തലയെടുപ്പുള്ള ആളാണ്. ഏതെങ്കിലും ദീനിന്റെ വിഷയത്തിൽ പ്രവർത്തകരൊന്നിച്ച് മീറ്റിംഗ് കൂടുമ്പോൾ ഇയാളും കമ്മിറ്റിയിലെ കാര്യപ്പെട്ട ഒരു മെമ്പറാണ്, കാര്യപ്പെട്ട ഒരാളാണ്. അയാള് വന്നിട്ട് ഒക്കെ പാസ്സാക്കി പോകാൻ അയാളുണ്ടാവും. അതിനാൾ ചെയ്യട്ടെ, അല്ലെങ്കിൽ മറ്റേ ആൾ ചെയ്യട്ടെ എന്ന് എല്ലാ ഉത്തരവാദിത്വവും സ്വന്തം തടിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരെ വേണം. അപ്പൊ നിങ്ങൾക്ക് എന്താ പണി? അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കടണ്ട്, വടണ്ട്, മറ്റതുണ്ട്. ഈ കടയും കാര്യങ്ങളൊന്നും വേറെ ആർക്കുമില്ലേ? ജീവിതത്തിന്റെ തിരക്കുകളും മറ്റാർക്കുമില്ലേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ തിരക്ക് കഴിഞ്ഞിട്ടൊന്നിനും സമയം ഉണ്ടാവൂല, തിരക്ക് കഴിഞ്ഞിട്ടൊന്നും സമയം ഉണ്ടാവൂല. മഹാന്മാര് പറയുന്നു, ഈ പേരും പെരുമയും പറഞ്ഞ് നടക്കുക, പ്രശസ്തിക്ക് വേണ്ടി ഓടിപ്പായുക, നാല് സമ്പത്തിന് വേണ്ടി ഓട്ടപ്പാച്ചിലുകൾ നടത്തുക, ആ ഒരു ചിന്ത ദീന് പരിഗണിക്കുന്നതിനെ തൊട്ട് നിങ്ങളെ പുറന്തിരിഞ്ഞു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? വല്ലാത്ത നഷ്ടമാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് മഹാന്മാര് പറയുന്നു, ഖബർ സിയാറത്ത് നടത്തുന്നതിലൂടെ, നിങ്ങളുടെ സ്വന്തം ഖബറാടികളെ സിയാറത്ത് നടത്താൻ മനസ്സിലൊരു പ്രചോദനമുണ്ടോ? അത് എത്രത്തോളം നമ്മളെ തിരുത്തും, എത്രത്തോളം തിരുത്തും? കേട്ടോ, മഹാന്മാര് എഴുതി വെക്കുന്നുണ്ട്, ഈ നിലക്ക് ഖബറിന്റെ അടുക്ക് ഇങ്ങനെ ചെല്ലുന്ന സമയം, ഖബറാളികളുടെ അടുക്കൽ ചെല്ലുമ്പോ ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്നാൽ എത്ര നല്ല ചിന്തയാണ്. ഈ തിരക്കൊക്കെ ഉള്ള ഒരാൾ ഒരു ദിവസം ഖബറാളിന്റെ അടുക്കൽ ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ ചിന്തിക്ക, പള്ളിക്കാട്ടിൽ ചെന്നിട്ട്, ഔ എത്ര എത്ര മനുഷ്യന്മാരെന്റെ നാട്ടില് ചരിത്രം തീർത്തവർ, നാട്ടുകാർക്കിടയിൽ പേരും പെരുമയുണ്ടായിരുന്ന എത്ര ആൾക്കാരിവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. രണ്ട് രൂപത്തിലുള്ള ഖബറുകളെ നമുക്ക് പള്ളിക്കാട്ടിൽ ചെന്നാൽ കാണാൻ കഴിയും. നമ്മൾ ഏത് വകുപ്പിൽ പെടണം നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. രണ്ട് രൂപത്തിലുള്ള ഖബറുകളെ കാണാൻ കഴിയും. ഒന്നെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാനുള്ള എല്ലാ സമൃദ്ധിയും കൊടുത്തു, നല്ല നിലക്ക് അയാൾ ജീവിച്ചു. ജീവിക്കുന്ന സമയത്ത് അയാൾ സ്വന്തത്തിന് സമ്പാദിച്ചിട്ടുണ്ട്, കുടുംബത്തിന് സമ്പാദിച്ചിട്ടുണ്ട്, നല്ല നിലക്ക് റാഹത്തോടെ ജീവിച്ചിട്ടുണ്ട്. എന്നാൽ ആ മനുഷ്യൻ മരിച്ചു പിരിഞ്ഞാലും നാട്ടുകാരയാളെ മറക്കൂല, നാട്ടുകാരയാളെ മറക്കൂല. ഇന്ന് നോക്കൂ നിങ്ങൾ, നമ്മുടെയൊക്കെ നാടുകളിൽ എന്ത് ദീനിന്റെ സദസ് കൂടിയാലും പലരും പേരെടുത്തിട്ട് സ്മരിക്കുന്ന എത്രയോ ആളുകളില്ല.
ഇന്നാള് നമ്മളിൽ നിന്ന് വേർപ്പെട്ടു പോയി, അവരൊക്കെ നല്ലോണം പ്രവർത്തിച്ചവരാണ് എന്ന് പറഞ്ഞിട്ട് പേരെടുത്ത് സ്മരിക്കും. പള്ളിക്കാട്ടിൽ ചെന്നാൽ ഈ നിലക്ക് ഒരു കബറ്, ഈ നിലക്ക് ചില കബറുകളെ കാണാം. അവര് മരിച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞാലും നാട്ടുകാർക്കിടയിലുള്ള നാട്ടുകാരെ സംസാരത്തില് നല്ല പ്രശംസയില് നല്ല നിലക്കുള്ള സ്മരണകളില് ഈ കബറാളികളെ മറന്നിട്ടുണ്ടാകൂല. കാരണം എന്താ, അവർക്ക് ജീവിതത്തിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ തിരക്കുകൾക്കിടയിലും നല്ലതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ദീനീ പ്രവർത്തന മേഖലയിൽ നിന്നും അവർക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അവരെ തിരക്കുകൾക്കിടയിലും അവരുണ്ടായിട്ടുണ്ട്, തിരക്കുകൾക്കിടയിലും അവർ വന്നിട്ടുണ്ട്, അങ്ങനെ ദീനു പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾ എത്ര കൊല്ലം കഴിഞ്ഞാലും അയാളെ സ്മരിക്കാനും പറയാനും ആളുകളുണ്ടാവും. ഇങ്ങനെയും ചില കബറുകൾ നമ്മളെ പള്ളിക്കാട്ട് നമ്മൾ കാണാറില്ലേ. നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോ അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ചേർത്തു തരട്ടെ എന്നും നമ്മളെ പറ്റി നന്മ പറയണം. നാട്ടുകാരെന്നും നല്ല നിലക്ക് സ്മരിക്കണം. കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞാലും എപ്പോഴും ആര് മുഅ്മിനീങ്ങൾ എവിടെ സംഗമിക്കുമ്പോഴും നമ്മളെ ഓർക്കുന്ന ഒരു ചുറ്റുപാട് നല്ല നിലക്കുണ്ടാകണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലമല്ലേ ഇന്നും ആ വലിയ മഹാത്മാവിനെയും കുടുംബത്തെയും എന്നും മുഅ്മിനീങ്ങൾ ഓർക്കാനുള്ള കാരണം. എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്? വജഅലി ലിസാന സിദ്ഖിം ഫിൽ ആഖിരീൻ, എന്റെ കാലശേഷം വരുന്ന ആളുകൾ മുഴുവൻ എന്നെ പറ്റി നന്മകൾ പറയുന്ന ചുറ്റുപാടും ഉണ്ടാകണമെന്നാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ചേർത്തു തരട്ടെ. പള്ളിക്കാട്ടിൽ ചെന്ന് നോക്കുമ്പോ ഈ നിലക്കുള്ള ചില കബറുകളെ കാണാൻ പറ്റും. നിങ്ങൾ കബറിടങ്ങൾ സന്ദർശിക്കുമ്പോ ജീവിതത്തെ തിരുത്താൻ അത് തയ്യാറാവും. പടച്ചോനെ, ഇവരൊക്കെ മരിച്ചിട്ടെത്ര കൊല്ലായി, ഇവരെ പറ്റി ഇന്നും നാട്ടുകാർക്ക് നന്മ പറയാനുണ്ടല്ലോ, അവരെ സ്മരിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോ എന്റെ തിരക്കുകൾ, എനിക്കിതിനൊന്നും സമയം കിട്ടുന്നില്ലല്ലോ, എന്റെ ജീവിതത്തിൽ ഒരു നന്മക്കും സമയം കിട്ടുന്നില്ല, ഞാൻ പലതും മറ്റുള്ളവരെ ചുമലിലേക്ക് ഇട്ടുകൊടുത്ത് രക്ഷപ്പെടലാണ്, എനിക്ക് തിരക്കാണല്ലോ, ഈ തിരക്ക് കഴിഞ്ഞിട്ട് എനിക്കൊന്നും ഒഴിവുണ്ടാകൂലല്ലോ എന്ന് ചിന്തിച്ചിട്ട് നന്നാകാൻ ഖബ്ർ സിയാറത്ത് പ്രേരിപ്പിക്കുമെന്ന് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതിനാണ് ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന് പറഞ്ഞത്. രണ്ടാമതൊരു കബറിനെ കാണാം, രണ്ടാമത് മറ്റു തരത്തിലുള്ള കബറാളികളെ കാണാം. അതാരാണ്? നല്ല പേരും പെരുമയും പ്രശസ്തിയുള്ള ആൾക്കാരായിരുന്നു, അത്യാവശ്യം സമ്പത്തുണ്ടായിരുന്നു. പക്ഷേ അവരുടെ മരണത്തോടുകൂടെ എല്ലാരും മറന്നുപോയി, എല്ലാരും മറന്നുപോയി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിൽ കാണാം, ബാദിറു ബിൽ അഅ്മാലി സബഅ, ഏഴ് കാര്യങ്ങൾ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് പരമാവധി നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു വെച്ചോളി എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലുണ്ട് ഒരു വാചകം മുത്തുനബി പറയുന്നത്, അത്യാവശ്യമൊക്കെ നല്ല സൽപ്പേരും കാര്യങ്ങളൊക്കെ ഉള്ള തറവാടായിരുന്നു, നല്ല ആളായിരുന്നു, നല്ല സമ്പത്തും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു. പക്ഷേ കുറച്ചു കഴിയുമ്പോ എല്ലാരും മറക്കും. ഇങ്ങനൊരു ഹാജിയാർ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യം തന്നെ നാട്ടുകാർ മുഴുവനും മറക്കും, എല്ലാരും മറക്കും. കാരണം എന്താ, അയാളെ സമ്പത്ത് കൊണ്ട് ദീനിനോ ഒന്നിനൊരു ഉപകാരവും കിട്ടിയിട്ടില്ല, ഒരു ഉപകാരവും കിട്ടിയില്ല. ആ നിലക്കായിരുന്നു അയാളെ ജീവിതം ഉണ്ടായിരുന്നത്. ആ സമ്പത്ത് പോകട്ടെ, ശാരീരികമായിട്ട് എന്തെങ്കിലും സേവനം ചെയ്യാൻ കഴിയുമോ? എപ്പ വിളിച്ചാലും പറയും എനിക്ക് അവിടെ നോക്കണം, ഇവിടെ നോക്കണം, ഇവിടെ തിരക്കുണ്ട്, ഇവിടെ തിരക്കുണ്ട്. അങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ അഭിനയിച്ച് പറഞ്ഞ ആളുകളെ നല്ല നിലക്ക് സ്മരിക്കാൻ ഒരാളെയും കിട്ടൂല, ഒരാളെയും കിട്ടൂല. അയാള് മരിക്കലോടുകൂടെ അയാളെ പറ്റിയുള്ള ആ ഓർമ്മയും കാര്യങ്ങളൊക്കെ നാട്ടുകാരിലെ മറന്നുപോകും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹത്താസുർചുമുൽ മഖാബിരി, ഖബറാളികളെ ചെന്ന് സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തെ തിരുത്താൻ കഴിയും, നല്ല നിലക്ക് തിരുത്താൻ കഴിയും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു തആല ഗൗരവത്തോടെ നമ്മളെ പഠിപ്പിച്ചു തന്നത്, നിങ്ങളെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലാണോ പലപ്പോഴും കിടമത്സരങ്ങൾക്ക് വേണ്ടി ഓടിപ്പായാണോ ഈ പ്രശസ്തി പറഞ്ഞ് നടക്കലാണോ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഖബർ സിയാറത്ത് നടത്തുക എന്ന് പറയുന്നത്. പള്ളിക്കാടുകളിൽ ചെന്ന് നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ, ഖബറിടങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് പോലും ചില ആളുകൾക്ക് മാറ്റമുണ്ടായിട്ടില്ല.